ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് ചൂട് കൂടിയാണ്, അപ്പോൾ പല കുഴഞ്ഞു വീണ മരണങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. അങ്ങനെ ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുള്ളൊരു കുഴപ്പമാണ് ഹീറ്റ് സ്ട്രോക്ക്. അപ്പോൾ എന്താണ് ഹീറ്റ് സ്ട്രോക്ക്, നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഹീറ്റ് സ്ട്രോക്ക് ആദ്യം വരുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുക. 1985 ഡൗഗ്ലസ് എന്നുള്ളൊരു വ്യക്തി ഏകദേശം 1000 മീറ്റർ മാരത്തോൺ ഓടുന്ന സമയത്ത് 200 മീറ്റർ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. അതിനുശേഷം വീണ്ടും എഴുന്നേക്കാൻ ശ്രമിക്കുന്നു, വീണ്ടും അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ തന്നെ അയാളുടെ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ഏകദേശം 107 ഡിഗ്രി ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്നു ഈ വെയിലത്തൂടെ ഓടിയ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് ധാരാളം ചർച്ചകൾ ആ സമയത്തുണ്ടായി. ഹീറ്റ് സ്ട്രോക്കിന് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഹീറ്റ് സ്ട്രോക്ക് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള 1985 മുതൽ ധാരാളം, അതിന് മുമ്പൊക്കെ ഒത്തിരി മരണങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ചർച്ച ഇതിനെക്കുറിച്ച് ഉണ്ടായത്. അപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെയാണോ എക്സ്പോസ്ഡ് ആകുന്നത്, ഇപ്പോൾ എൻ്റെ കൈയൊക്കെ വെയിലത്തിരിക്കുകയാണ്, എൻ്റെ സ്കിൻ എല്ലാം റെഡാവും. ഇപ്പോൾ നമുക്ക് സാധാരണ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്, ഞാൻ കുറച്ച് നേരം ഈ ഒരു ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണെങ്കിൽ സ്കിൻ റെഡാവും, അതുപോലെ വേദന ഉണ്ടാവും, നീരുണ്ടാവും, ചൊറിച്ചിൽ അനുഭവപ്പെടാം. അത് വളരെ എല്ലാവരും ഉണ്ടാകണമെന്നില്ല, ചൊറിച്ചിൽ അനുഭവപ്പെടാം, ഓക്കാനം വരാം, ഛർദിയിലുണ്ടാകാം. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പം കൈ ചൂടുകൊണ്ട് പൊള്ളലുണ്ടാവും, പൊള്ളലുണ്ടാകുമ്പോൾ കുമിളകൾ ഉണ്ടാവില്ല, അതുപോലെ കുമിളകൾ വരാം. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളാണ് കോമൺ ആയിട്ട് ഹീറ്റ് സ്ട്രോക്കിൻ്റെ തുടക്കത്തിൽ വരുന്നത്. ഈ ഹീറ്റ് നമ്മൾ ഒത്തിരി നേരം വെയിലത്ത് നിൽക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ആദ്യം ഉണ്ടാവുന്ന ഹീറ്റ് റാഷ് എന്ന് പറയും, ചുമന്ന് ചുമന്ന് തടിച്ചു വരുന്ന ഹീറ്റ് റാഷ്. ഹീറ്റ് ക്രാമ്പ് ഉണ്ടാവും. ഹീറ്റ് ക്രാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മസിൽ പിടുത്തം, കുറേ നേരം വെയിലത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന മസിൽ പിടുത്തം ഉണ്ടാവാം. ഹീറ്റ് എക്സ്ഹോഷൻ ഉണ്ടാവും. ഹീറ്റ് എക്സ്ഹോഷനാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഓക്കാനവും ഈ പറഞ്ഞ ദേഹത്ത് ചൂടുണ്ടാവുന്നതല്ല. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിലോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് ഹീറ്റ് സ്ട്രോക്ക്. ഹീറ്റ് സ്ട്രോക്ക് ഒരു മെഡിക്കൽ എമർജൻസിയാണ്, നമ്മൾ ഉടനെ ട്രീറ്റ് ചെയ്യില്ലെങ്കിൽ മരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഹീറ്റ് സ്ട്രോക്ക്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹീറ്റ് സ്ട്രോക്ക് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ ലേറ്റ് ആയാൽ മരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 104 ഡിഗ്രി ഫാരൻഹീറ്റിൻ്റെ മുകളിലോട്ട് ടെമ്പറേച്ചർ പോകുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹീറ്റ് സ്ട്രോക്ക് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം? ആദ്യമായിട്ട് 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ വളരെ മാക്സിമം കുറച്ച് കൊള്ളാനായിട്ട് ശ്രമിക്കുക. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അക്ലിമേസേഷൻ എന്നുള്ളൊരു വാക്കറിഞ്ഞിരിക്കുക. എന്താണ് അക്ലിമേസേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ചൂടുള്ള സ്ഥലങ്ങളിൽ പോകണമെന്ന് അറിയാമെങ്കിൽ, ഇപ്പം ഒരു 2 ദിവസം കഴിഞ്ഞ് പോകണമെന്ന് കരുതുക, നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യമേ കുറച്ച് കുറച്ച്, ആദ്യം ഒരു 5 മിനിറ്റ് നിൽക്കുക, പിന്നെ ഒരു 10 മിനിറ്റ് നിൽക്കുക, പിന്നെ ഒരു 15 മിനിറ്റ് നിൽക്കുക. അങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ മാക്സിമം കുറച്ച് കുറച്ചായിട്ട് ഒരു നമ്മുടെ ടൈം ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മാക്സിമം നമ്മൾ പതുക്കെ പതുക്കെ ടൈം അങ്ങനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ലോലി അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇതിനെയാണ് നമ്മൾ അക്ലിമസേഷൻ എന്ന് പറയുന്നത്. ഈ അക്ലിമസേഷൻ പതുക്കെ നമ്മൾ നമ്മുടെ ബോഡി ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ്, പിന്നെ ഒരു 15 മിനിറ്റ്, അങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കുട്ടികളാണെങ്കിൽ പോലും ആദ്യത്തെ ദിവസമേ ഒരു വെയിലത്ത് കൊണ്ട് നിർത്തി ഒരു 30 മിനിറ്റ് നിർത്തിയാൽ പെട്ടെന്ന് ഹീറ്റ് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന് പകരം 5 മിനിറ്റ്, 10 മിനിറ്റ് എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ കൂട്ടാനായിട്ട് ശ്രമിക്കുക. എല്ലാ 15 മിനിറ്റ് അല്ലെങ്കിൽ എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും കുറച്ച് വെള്ളം കുടിക്കുക. നിങ്ങൾ പ്രത്യേകിച്ചും വെയിലത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ ഒരു 15 മിനിറ്റ് കൂടുമ്പോഴും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും SPF, നമ്മൾ സൺസ്ക്രീൻ ലോഷനാണ്, സൺസ്ക്രീൻ ലോഷൻ വാങ്ങിക്കുന്ന സമയത്ത് 30ന് മുകളിൽ SPF ഉള്ളത് വേണം വാങ്ങിക്കാൻ. 30ന് മുകളിലോ SPF ഉള്ള സൺസ്ക്രീൻ നമ്മൾ എവിടെയാണോ വെയിൽ കിട്ടുന്നത്, ഇപ്പോൾ മുഖത്താണെങ്കിൽ മുഖത്ത്, കയ്യിലാണെങ്കിൽ കയ്യിൽ, കാലാണെങ്കിൽ കാല്, അവിടെ ഈ SPF എന്നുള്ള ഒരു സൺസ്ക്രീൻ ലോഷൻ തേക്കുന്നത് നല്ലതാണ്. ഇതില്ലെങ്കിൽ മോയ്സ്ചറൈസർ നല്ലതാണ്, അലോവേറ ക്രീം നല്ലതാണ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ വൈറ്റ് ഡ്രസ്സ് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക, തൊപ്പി ധരിക്കുക. തൊപ്പി ധരിക്കുന്നത് വെയിൽ കൊള്ളാൻ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും. കുട പിടിക്കാൻ പറ്റുമെങ്കിൽ കുട പിടിക്കുക. എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഏരിയയിലോട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ ഇനി ഈ ഒരു വ്യക്തി കുഴഞ്ഞു വീഴുകയാണെങ്കിൽ ഉടനെ തന്നെ ആ വ്യക്തിയെ എന്ത് ചെയ്യണം, നമ്മളൊരു നോർമലായിട്ട് ഷെയ്ഡുള്ള സ്ഥലത്തോട്ട് മാറ്റിക്കിടത്തുക. ഡ്രസ്സ് ടൈറ്റ് ആണെങ്കിൽ ഡ്രസ്സൊന്ന് ലൂസൺ ചെയ്യുക. ഒരു 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 സ്പ്രിങ്കിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ച് വെള്ളം അദ്ദേഹത്തിൻ്റെ മുഖത്തും ദേഹത്തുമൊക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിടുക. അതിനുശേഷം ഒരു വീശറി പോലെ ഒരു കുറച്ച് തുണിയെടുത്ത് അല്ലെങ്കിൽ ഒരു ഒരു ഷീറ്റ് എടുത്ത് വീശി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫാൻ അദ്ദേഹത്തിൻ്റെ ദേഹത്തോട് വെച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുക ദേഹം മൊത്തം, അതിനുശേഷം ഒരു വീശറി പോലെ അദ്ദേഹത്തിൻ്റെ ദേഹം തണുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അബോധാവസ്ഥയിലാണെങ്കിൽ ഒരു കാരണവശാലും വെള്ളം കൊടുക്കരുത്. ബോധമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ എഴുന്നേപ്പിച്ചിരുത്തി വെള്ളം കൊടുക്കാം. കുറച്ച് തല ഉയർത്തി വേണം കൊടുക്കാൻ.
കരിക്കും വെള്ളം വളരെ നല്ലതാണ്. കരിക്കും വെള്ളം ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്ന വ്യക്തികൾക്ക് കരിക്കും വെള്ളം വളരെ എഫക്റ്റീവ് ആണ്. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വെള്ളം കൊടുക്കുന്നത് ശ്വാസകോശത്തിൽ പോയി ലങ്സിൻ്റെ അകത്ത് പോയി ആസ്പിറേഷൻ ഉണ്ടായി മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പൾസ് ഇല്ല, രോഗി അനങ്ങുന്നില്ല, രോഗി ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ ഉടനെ CPR സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. അത് മനസ്സിലാക്കിയിരിക്കുക. ബോഡി ടെമ്പറേച്ചർ തണുപ്പിക്കാനായിട്ട് നമുക്കൊരു ഐസ് നമുക്ക് ഒരു തുണിയിൽ ചുറ്റിയതിന് ശേഷം നമ്മുടെ കക്ഷത്തിലും അതുപോലെ തൊഴയുടെയിലും വെക്കാം. ദേഹം മൊത്തം നനച്ചു തുടയ്ക്കുക. അതൊക്കെ നല്ല ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മാർഗങ്ങളാണ്. ഈ ചൂടുള്ള സമയത്ത് നമ്മൾ മധുരപാനീയങ്ങളോ ചായ കാപ്പി അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഈ കൊക്കോകോള പെപ്സി പോലുള്ള സാധനങ്ങൾ കുടിക്കരുത്. അത് നമ്മുടെ ബോഡി ഹീറ്റ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ലൈറ്റ് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി അമിതമായ വ്യായാമം ചെയ്ത് നമ്മുടെ കാരണം വ്യായാമം ചെയ്യുമ്പോൾ 80% നമ്മുടെ ബോഡിയിൽ ഹീറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ടെമ്പറേച്ചറും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് ഹീറ്റ് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാവുന്നത് 65 വയസ്സ് കഴിഞ്ഞ ആളുകളും അല്ലെങ്കിൽ 4 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും അതുപോലെ നമ്മുടെ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെയൊക്കെ തൊട്ടടുത്ത് ഈ വായു സഞ്ചാരം അധികമില്ല പക്ഷെ ചൂട് വളരെ കൂടുതലുള്ള സ്ഥലത്തൊക്കെ ഹീറ്റ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള ഏരിയകളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മൂത്രത്തിൻ്റെ കളർ ശ്രദ്ധിക്കുക. യൂറിൻ നോക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വെള്ളമുണ്ട് എന്നുള്ള കരുത്. യൂറിൻ ലൈറ്റ് അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു 3 ലിറ്റർ ചിലപ്പോൾ 3.5 ലിറ്റർ ഒക്കെ വെള്ളം ഒരു ദിവസം നിങ്ങൾക്ക് ഈ വെയിലത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ വളർത്തു നായകളോ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളോ ഉണ്ടെങ്കിൽ അവരെയും കൂടെ ശ്രദ്ധിക്കുക. അവരെ ഒരു തണലുള്ള സ്ഥലത്ത് കിടത്തുക, അവർക്ക് ആവശ്യമുള്ള വെള്ളം കൊടുക്കുക. അവരെ നമ്മൾ ഈ വെറുതെ വെയ്യത്തുള്ളൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അവർക്കും ഇതുപോലുള്ള സൺസ്ട്രോക്ക് വന്ന് അബോധാവസ്ഥയിൽ പോയി മരണങ്ങളൊക്കെ സംഭവിക്കാം. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏകദേശം 10 അപകട സൂചനകൾ ഞാൻ പറഞ്ഞു തന്നു. ഈ അപകട സൂചനകൾ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വെയിലത്ത് നിന്ന് അപ്പം തന്നെ മാറുക. സ്കിന്ന് ചുമന്നു വരിക, സ്കിന്ന് തടിച്ചു വരിക, സ്കിന്നിൽ നീരുണ്ടാകുകയും ഇച്ചിങ്ങുണ്ടാകുക, ചൊറിച്ചിലുണ്ടാകുക, ഓക്കാനുണ്ടാകുക, ഛർദിലുണ്ടാകുന്ന പോലെ തോന്നുക, തലവേദന ഉണ്ടാകുക, പിന്നെ അതുപോലെ തന്നെ ദേഹത്ത് തൊട്ട് നോക്കുമ്പോൾ ടെമ്പറേച്ചർ ശരീരത്തിൽ തന്നെ പനിയുള്ളതിനെക്കാട്ടും ടെമ്പറേച്ചർ ഉള്ളതുപോലെ തോന്നുക, പിന്നെ തൊലിപ്പുറത്ത് പൊള്ളലുണ്ടാകുന്ന പോലെ തോന്നുക, അബോധാവസ്ഥയിൽ പോവുക, അപസ്മാരം ഉണ്ടാകുക, ഇതിലേതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ എത്രയും വേഗം സേഫായിട്ടുള്ള സ്ഥലത്തോട്ട് മാറിക്കിടക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് മൂലമുണ്ടാകുന്ന മരണങ്ങൾ തടയാനായിട്ട് കഴിയും. ഇപ്പോൾ ധാരാളം ആളുകളോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇനിയും ടെമ്പറേച്ചർ കൂടാനാണ് സാധ്യത. ഇപ്പോൾ പാലക്കാടൊക്കെ വളരെയധികം ടെമ്പറേച്ചർ ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. ഏകദേശം 40 മുകളിലാണ് എല്ലാ ജില്ലകളിലെയും ടെമ്പറേച്ചർ. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ധാരാളം വെള്ളം കുടിക്കുക ഈ സമയത്ത്. പിന്നെ ഈ കുക്കുംബറും വെള്ളമടങ്ങിയ ഫ്രൂട്ട്സ് നല്ലതാണ്. കുക്കുംബർ അതുപോലെ തണ്ണിമത്തങ്ങ പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നതും നല്ലതാണ്. ഈ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുന്നവരും നമുക്ക് മറ്റ് മരണങ്ങൾ തടയാനായിട്ട് കഴിയും. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.